ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമുക്ക് എനർജി റിസോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ എനർജി റിസോഴ്സസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, റെന്യൂവബിൾ എനർജി സോഴ്സസും അതുപോലെ തന്നെ നോൺ റെന്യൂവബിൾ എനർജി സോഴ്സസും. ഇപ്പോൾ റെന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എനർജി റിസോഴ്സസുകളും, അതുപോലെ തന്നെ നോൺ റെന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത എനർജി റിസോഴ്സുകളും ആണ്. ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കും തോറും നമുക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എനർജി റിസോഴ്സസുകളെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഉപയോഗിക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എനർജി റിസോഴ്സസുകളെയാണ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ പവർ, വിൻഡ് പവർ, അതുപോലെ തന്നെ ജിയോ തെർമൽ, ടൈഡൽ പവർ, ഇതൊക്കെയാണ് മെയിനായിട്ട് റിന്യൂവബിൾ എനർജി റിസോഴ്സസിന് ഉള്ളിൽ വരുന്ന എനർജി റിസോഴ്സസ്. അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ വരുന്നതാണ് ഫോസിൽ ഫ്യൂവൽസ്, അതുപോലെ തന്നെ വാട്ടർ, ന്യൂക്ലിയർ ഫ്യൂവൽസ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ വരുന്നതാണ്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഏതിൻ്റെയൊക്കെ ആവശ്യം വരാം, ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൻ്റെയൊക്കെ തന്നെ ആവശ്യം വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൻ്റെ ഉറവിടമൊക്കെ തന്നെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം യൂസ് കൂടുമ്പോൾ അതിൻ്റെ അളവും എന്താണ് ഭൂമുഖത്ത് വളരെയധികം കുറഞ്ഞു വരുന്നു. ഒരു ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉദാഹരണം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ തന്നെ അവശിഷ്ടങ്ങളിലെ കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫോസിൽ ഫ്യൂവൽസുകളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഉണ്ടായി വരാൻ തന്നെ ഇത്രയും സമയമെടുക്കുന്നു. ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എനർജി ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഏതിലേക്ക് വരുന്നത്, ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സസിനെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാണ് സോളാർ പവർ പ്ലാന്റ്, അപ്പോൾ അഥവാ സൗര വൈദ്യുത നിലയം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റിനെ ആശ്രയിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ സോളാർ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന തെർമൽ റേഡിയേഷനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൗരോർജ പാനലുകൾ അല്ലെങ്കിൽ സോളാർ പാനൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓ എല്ലാ സോളാർ പാനലുകളിലും നമ്മൾ ഫോട്ടോ വോൾട്ടേക് സെല്ലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോ വോൾട്ടേക് സെല്ലിനെ കണക്ട് ചെയ്ത് ആയിട്ടാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു സൗരോർജ പാനൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ രശ്മി നമ്മളെ ഫോട്ടോ വോൾട്ടേക് സെല്ലിനുള്ളിലേക്ക് പതിക്കുമ്പോൾ അതിനെ എന്തായിട്ട് മാറ്റുന്നു, അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർഷൻ ചെയ്ത എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ ഒരു ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് വിടുന്നു അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. ഇനി അടുത്ത വേറൊരു മെത്തേഡുണ്ട്, അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. കോൺസെൻട്രേറ്റഡ് സോളാർ പവർ പ്ലാന്റിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന സൗര ഊർജത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെൻസിൻ്റെയും അതുപോലെ തന്നെ മിറേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു പ്രത്യേക ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് താപം വളരെയധികം കൂടുതലായിരിക്കും. ഒന്നുകിൽ അവിടെ ജലം എത്തിക്കുക അല്ലെങ്കിൽ അവിടെ ആ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരു ബോയിലറിലായിരിക്കും. ആ ബോയിലറിൽ നിന്നും ഉണ്ടാകുന്ന സ്റ്റീം, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഉള്ള സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ സ്റ്റീം ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു. തുടർന്ന് അതുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ള ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതുപോലെ നമ്മളെ സൗര ഊർജത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സൗരോർജ്ജം ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗരോർജ പാനലാണ് ഒരു സൗരോർജ പവർ പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളാർ എനർജി ലഭിക്കുന്നത് ഓരോ കൺട്രിയിലും വ്യത്യസ്തമായിരിക്കും. കാരണം എത്രമാത്രം സൺലൈറ്റാണ് ഓരോ കൺട്രിയിലും നമുക്ക് ലഭിക്കുന്നത് അതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന സോളാർ പവറിലും എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മെയിനായിട്ട് നമ്മൾ തുറസായ സ്ഥലങ്ങളിലൊക്കെയാണ് ഏത് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും സോളാർ പാനൽസുകൾ നമുക്ക് ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വളരെ നല്ല ഏരിയ നമുക്ക് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. സോളാർ പാനൽസുകൾ എല്ലാം തന്നെ ഡ്യുവൽ ആക്സിസ് ട്രാക്കേഴ്സ് അല്ലെങ്കിൽ സിംഗിൾ ആക്സിസ്
ട്രാക്കേഴ്സ്. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പുറത്തായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രം നമ്മൾ സോളാർ പാനൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ സ്ഥാനം ഓരോ സമയത്തും എന്ത് ചെയ്യുന്നു, മാറിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ അളവും എന്തായിരുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃത്യമായി, അതായത് പ്രോപ്പറായിട്ട് സൂര്യന് അഭിമുഖമായി നമ്മുടെ സൗരോർജ്ജ പാനലുകൾ ഫിറ്റ് ചെയ്ത് വച്ചില്ല എങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കവിടെ എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സൗരോർജ്ജ പാനലിൻ്റെയും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്യുവൽ ആക്സിസും അതുപോലെ തന്നെ സിംഗിൾ ആക്സിസും ട്രാക്കേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സൂര്യൻ്റെ പാത്ത് മാറുന്നതിനനുസരിച്ച് ഈ ഒരു പാനലിൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്ത് കൊടുക്കും, ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒന്നുകിൽ ഈ തുറസായ സ്ഥലങ്ങളിൽ നമുക്ക് സൗരോർജ്ജ പാനലുകൾ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റൂഫ് ടോപ്പുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, സൗരോർജ്ജ പാനലുകൾ നമുക്ക് ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സൗരോർജ്ജ പാനൽസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്ന വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC വോൾട്ടേജാണ്, അതായത് ഡയറക്റ്റ് കറണ്ടാണ്. ഈ ഡയറക്റ്റ് കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാറ്ററിയുടെ സഹായത്തിലോടുകൂടി എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. പിന്നെ ചിലയിടങ്ങളിൽ ഞാൻ പറഞ്ഞു ഈ ഉണ്ടാകുന്ന ഈ ഡയറക്റ്റ് കറണ്ട് നമ്മൾ നേരെ ഗ്രിഡ് വഴി കണക്ട് ചെയ്ത് പവർ പ്ലാന്റിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ബാറ്ററി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇൻവെർട്ടേഴ്സിൻ്റെ സഹായത്തോടുകൂടി ഈ DC എന്തായിട്ട് മാറ്റാൻ പറ്റും, വീണ്ടും AC ആയിട്ട് കൺവെർഷൻ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ മെയിനായിട്ട് നമ്മൾ രണ്ട് തരം ഇൻവെർട്ടേഴ്സുകളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരുകളാണ് സെൻട്രലൈസ്ഡ് ഇൻവെർട്ടേഴ്സും അതുപോലെ തന്നെ സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സും. അപ്പോൾ ഏറ്റവും പവറും അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലായിട്ടുള്ള ഇൻവെർട്ടേഴ്സാണ് സെൻട്രലൈസ്ഡ് ഇൻവെർട്ടേഴ്സ്. 1 MW പവർ ഔട്ട്പുട്ടാണ് സെൻട്രലൈസ്ഡ് ഇൻവെർട്ടേഴ്സ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഇൻവെർട്ടേഴ്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്, ഏകദേശം 10 kW ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സൗരോർജ്ജ വൈദ്യുത നിലയത്തിനെ കുറിച്ച് മെയിനായിട്ട് പറയാനായിട്ട് ഉള്ളത്. ഇതാണ് ഒരു സൗരോർജ്ജ വൈദ്യുത നിലയത്തിൻ്റെ അല്ലെങ്കിൽ അഥവാ സോളാർ പവർ പ്ലാന്റിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ റൂഫ് ടോപ്പിലാണ് ഈ സോളാർ പാനൽസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ സൺലൈറ്റിൽ നിന്ന് വൈദ്യുതി ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ബാറ്ററി സ്റ്റോർ ചെയ്യും. ഇവിടെ ഇൻവെർട്ടേഴ്സ് ഉണ്ട്, ഇതാ മീറ്ററുണ്ട്, എക്സസ് ആയിട്ടുള്ള നമ്മുടെ വൈദ്യുതി ഇതാ ഇതുവഴി ഇതേ ഗ്രിഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇൻവെർട്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സോളാർ പാനലിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഡയറക്റ്റ് കറണ്ടിനെ ഒരു കാരണവശാലും നമ്മൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ വരുന്ന ഡയറക്റ്റ് കറണ്ടിനെ നമ്മൾ ഈ ഇൻവെർട്ടറിൻ്റെ സഹായത്തോടു കൂടി എന്തായിട്ട് മാറ്റുന്നു, AC ആയിട്ട് കൺവെർഷൻ ചെയ്യുന്നു. ആ AC എന്ത് ചെയ്യുന്നു, ഇതുവഴി കണക്ട് ചെയ്ത് ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ് മെയിനായിട്ട് സോളാർ പവർ പ്ലാന്റിൽ നടക്കുന്നത്. ആ ഒരു ചിത്രമാണ് ഇതിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജസിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെയും കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സോളാർ പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജസ് ആദ്യം നോക്കാം. ഇത് ഒരു റിന്യൂവബിൾ സോഴ്സസ്, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു എനർജി റിസോഴ്സാണ് എന്ന് പറയുന്നത് സോളാർ എനർജി എന്ന് പറയുന്നത്. ഈ സോളാർ പവർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോളാർ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, അതായത് വീടുകളിലെ സോളാർ പാനലൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വൈദ്യുതിയുടെ ബില്ലിൽ അതെന്ത് ചെയ്യാൻ പറ്റും, കുറവ് ഉണ്ടാക്കാനായിട്ട് കഴിയും. കാരണം പകൽ സമയങ്ങളിൽ ഏകദേശം രാത്രി സമയങ്ങളിലൊക്കെ തന്നെ ഈ എനർജിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ വൈദ്യുത ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാനായിട്ട് കഴിയും. ഇഷ്ടംപോലെ ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഇത്തരത്തിലുള്ള സോളാർ എനർജി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സൗരോർജ്ജ പാനലുകളുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ആക്സസറീസ്, അതായത് ബാറ്ററീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾസ്, അതുപോലെ തന്നെ ഇൻവെർട്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ തന്നെ വളരെയധികം കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് കഴിയും. അതുപോലെ ഇതിൻ്റെ ടെക്നോളജി, ഇപ്പോൾ സൗരോർജ്ജ പാനൽ അതായത് ഈ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ ടെക്നോളജീസ് എല്ലാം തന്നെ വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജീസുകളെല്ലാം തന്നെ വളരെ ലാഭകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി അടുത്ത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് സ്ഥാപിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ്, സൗരോർജ്ജ പാനലിൻ്റെയൊക്കെ തന്നെ കോസ്റ്റൊക്കെ തന്നെ വളരെയധികം കൂടുതലായിരിക്കും. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ
സൗരോർജത്തിൻ്റെ തോത് എപ്പോഴും ഒരുപോലെ നമുക്ക് ലഭിക്കണമെന്നില്ല. മഴക്കാല സമയങ്ങളിലൊക്കെ തന്നെ സൂര്യരശ്മിയുടെ അവൈലബിലിറ്റിയൊക്കെ തന്നെ വളരെയധികം കുറവായിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന വൈദ്യുതിയുടെ അളവ് എന്തായിരിക്കും? അവിടെ വളരെയധികം കുറവാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സൂര്യരശ്മി, അതായത് സോളാർ റേഡിയേഷൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന വൈദ്യുതിയുടെ അളവും എന്ത് ചെയ്യുന്നു, കുറഞ്ഞും കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സൗരോർജ പാനലുകൾ സ്ഥാപിക്കേണ്ടി വരും. ഓക്കെ, അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. അത് എൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഏരിയ എന്തിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും, ഈ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് പ്ലാന്റിൻ്റെ ഏരിയ, അതായത് ഈ സൗരോർജ പ്ലാന്റിൻ്റെ ഏരിയ ചിലപ്പോൾ എന്ത് ചെയ്യാം, വലുതായി പോകുന്നതിനുള്ള കാരണം ആകും ഇത്. സൗരോർജ പാനലുകൾക്കെല്ലാം തന്നെ ഒരു നിശ്ചിത ലൈഫ് സ്പാൻ ഉണ്ട്. ചിലപ്പോൾ ഒരു 10 വർഷം, അല്ലെങ്കിൽ ഒരു 15 വർഷം, 12 വർഷം, അങ്ങനെ എത്രയെന്ന് വെച്ചാൽ അത് എപ്പോഴായിരുന്നാലും നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ അതിൽ അതിൻ്റെ ഒരു പീരീഡ് അവരെഴുതിയിരിക്കും. അങ്ങനെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൗരോർജ പാനൽ എന്ത് ചെയ്യേണ്ടി വരും, പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കേണ്ടി വരുമ്പോൾ ഇതെന്ത് ചെയ്യും, ഒരു വേസ്റ്റ് മെറ്റീരിയൽ പോലെ എന്ത് ചെയ്യും, അവിടെ കിടക്കും. അത് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷന് കാരണമാവും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സോളാർ പവർ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് മെയിനായിട്ട് പറയാനായിട്ട് ഉള്ളത്.